പൗലോസ് പത്താമൻ മാർപ്പാപ്പായുടെ കാലത്ത് കേരളത്തിലെ കത്തോലിക്ക സഭയെ ഭരണസൗകര്യത്തിനു വേണ്ടി തെക്കും വടക്കും എന്ന് രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കുകയുണ്ടായി. ഇതിലെ തെക്ക് വിഭാഗത്തിന് കോട്ടയം രൂപത എന്ന് പേരായി. പിന്നീട് അത് ക്രാനായ പള്ളി, ക്രാനായ സമുദായം, ക്രാനായ സഭ ഇങ്ങനെ വിവിധ പേരുകൾ അവകാശപ്പെട്ടു തുടങ്ങി. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്? കോട്ടയം രൂപത സ്ഥാപിതമായപ്പോൾ വരെ, അല്ലെങ്കിൽ അതിനുശേഷം കുറെ അധികം നാൾ വരെ ക്രാനായ എന്ന് വാക്ക് പൊതുവെ കുറവായിരുന്നു. തന്നെയുമല്ല, ഒരു ജാതീയമായിട്ട് ഒരിക്കലും രൂപത കൊടുക്കുകയില്ല. അത് ഒരിക്കലും കത്തോലിക്ക സഭയിൽ ഇല്ലതാണ്. എല്ലാ ജാതിയിൽ നിന്നുമാണ് ആൾക്കാരാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്നാ എന്ന വാക്കിന് ഒരു എറ്റിമോളജി ഇല്ല എന്നുള്ളതാണ് സത്യം. കോട്ടയം രൂപത സ്ഥാപിച്ചു എന്ന് പറയുന്നത് രണ്ട് ദിക്കുകൾ തമ്മിലുള്ള വിഭജനമായിരുന്നു മാർപ്പാപ്പ ഉദ്ദേശിച്ചെന്ന് മുള്ളായിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. രൂപതയിലെ യുവതാധികാരികൾ ഇതിനെ തങ്ങളുടെ ഭാഗമാക്കി അതിനെ വിഭജിച്ചെടുക്കാൻ അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി പ്രത്യേകമായി തന്നതാണെന്ന് സ്വയം അവർ സൃഷ്ടിച്ച ഒരു ഒരു മിത്താണ് എന്നാണ് ഞാൻ അതിനെ എല്ലാ ജാതിയിൽ നിന്നുമാണ് ആൾക്കാരാണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അതിനകത്ത് ഇന്ന ജാതി ഒഴിവാക്കണമെന്നോ ഇന്ന ജാതിയെ മാത്രമേ എടുക്കാവുള്ളൂ എന്നോ പറഞ്ഞിട്ടില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ മാർപ്പാപ്പ പറഞ്ഞിട്ടുമില്ല. കോട്ടയം സ്ഥാപിച്ചിട്ടുള്ള ബോളായിൽ പോലും ഫോർ ദി സതിസ്റ്റ് എന്നാണ് എഴുതിയിരുന്നത്. അതായത് തെക്കുംപാവർക്ക് വേണ്ടി എന്നാണ് എഴുതിയിരുന്നത്. അപ്പം അന്ന് വരെ തെക്കുംപാവർ എന്നാണ് എഴുതി. ഒരു പള്ളികളിലും അന്ന് അതിൻ്റെ ഹെഡിങ് എഴുതിയിട്ടില്ല. തെക്കുംപാവർ എന്ന് അറിയപ്പെടുന്നു എന്ന് മാത്രമേ അവരെ അറിയപ്പെടുന്നു. അതിനുശേഷം കുറേ നാളുകളായി, ഈ അടുത്ത കാലത്താണ് ക്നായനായ കാരെന്നു പേര് പറയാൻ തുടങ്ങിയത്. അതിനെ രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ക്നായിത്തൊമ്മൻ ഒരു കച്ചവടക്കാരനായിരുന്നു. ഒരു പക്ഷേ ക്നായിത്തൊമ്മൻ്റെ അനുയായികളായിട്ടായിരിക്കാം ക്നായ എന്ന് പറയുന്നത്. അതിവിടെ ലോക്കലായിട്ടുണ്ടാക്കിയ ഒരു വിഭജനമാണ്. പക്ഷേ ആ വിഭജനത്തിൽ തന്നെ അവർ തന്നെ ഇവിടെ വന്നപ്പം മാക്കിലിനോട് ചോദിച്ച്, ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ക്നാനായക്കാർക്കായി രൂപത ചോദിച്ചില്ല എന്ന്. അപ്പം അന്ന് മാക്കിൽ പറഞ്ഞത് ക്നാനായക്കാർക്കെന്ന് പറഞ്ഞാൽ ജാതീയമായി പോവും, നമുക്ക് രൂപത ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് തെക്കുംപാവർക്കെന്ന് പറഞ്ഞത്. തെക്കും വടക്കും എന്ന രണ്ട് ദിക്കുകളായി മാത്രം മാർപ്പാപ്പയെ ധരിപ്പിച്ച് കബളിപ്പിച്ചെടുത്തതാണ് ഈ രൂപത. തൊമ്മൻ കിനാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. കിനാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചാഴിയാടൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ട് കച്ചവടക്കാരൻ, മെർച്ചൻ്റ് എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പോൾ ആ അതിന് ക്നാ എന്ന വാക്കുമായിട്ട് എന്തോ ഒരു ശബ്ദ സാമ്യതയുള്ളതാണ് ഒരു സാധ്യത ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ബൈബിളിലും ക്രിസ്ത്യ ക്രൈസ്തവ യഹൂദ മതങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കാന. ആ കാനായും ഇതുമാതിരി തന്നെ എന്തോ ഒരു സാധ്യത, ഒരു സിമിലാരിറ്റി ഈ ക്നാ എന്നുള്ള വാക്കുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് മനസ്സിലായത് ഇപ്പോൾ തെക്കുംപാവർ എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിന് കാരണം ഈ തെക്കുംപാവരുടെ ആ ഒരു അടിസ്ഥാനം, ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ അടിസ്ഥാനം ഇട്ടത് ക്നായിത്തൊമ്മൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ഇന്ത്യൻ സ്ത്രീയെ കല്യാണം കഴിച്ചു. കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെരുവാൻ പെരുമാളിൻ്റെ വലിയ പ്രീതിക്ക് സംതൃപ്തനായി. കാരണം സ്വർണം കൊണ്ട് കൊടുക്കും, എന്നിട്ട് അവരുടെ അനുവാദത്തോടുകൂടി ഇവിടുന്ന് മരം ചെരുക്കുകൾ കയറ്റിക്കൊണ്ട് പോയതാ അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അങ്ങനെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പീഡനകാലം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കാം, കുറേ ആളുകൾ വന്നിരിക്കാം, അതിനകത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് വേണ്ടി ചേരമാൻ പെരുമാൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനെ കുക്ക് ചെയ്ത് കൊടുക്കാനും, അതായത് ഭക്ഷണം പാചകം ചെയ്യാനും, അദ്ദേഹത്തിൽ നിന്ന് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു സ്ത്രീയെ കൊടുത്തു. ആ സ്ത്രീ ഒരു വിളക്കത്തി നായർ എന്ന് പറയും, നമ്മുടെ ഇവിടെ മലയാളത്തിൽ പറയുന്ന വിളക്കത്തി നായർ, അതായത് നായന്മാർക്കും മറ്റു ഉന്നത ആൾക്കാർക്കും അലക്കുന്ന ഒരു സ്ത്രീയാണത്. ഈ ക്നാനായ ചരിത്രം എന്ന് പറയുന്നതിൽ യാതൊരു ചരിത്ര രേഖകളും അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. എൻ്റെ അനുഭവത്തിൽ തന്നെ അതെനിക്ക് തോന്നുന്ന ഈ എന്നെ പോലെയുള്ള തെക്കുംപാവ സമുദായപ്പെട്ട എല്ലാവർക്കും ഉള്ള ഈ അനുഭവമാണ്. അതായത് എൻ്റെ മുത്തശ്ശി എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്കൊരു ചാവടിയുണ്ട്, അവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഇരിക്കുമ്പോൾ
എന്നെയും എൻ്റെ സഹോദരങ്ങളെയും വിളിച്ച് ഈ തെക്കുംബാവിൻ്റെ ക്നാനായ എന്നുള്ള വാക്കൊന്നും അവിടെ ഇല്ല, തെക്കുംബാവിൻ്റെ ചരിത്രം പറയുക, ചരിത്രമായിട്ട് പറയുമായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ അർത്ഥം ഇതൊരു മുത്തശ്ശി കഥയാണ്, അല്ലാതെ ഇതിന് യാതൊരു ചരിത്രപരമായ യാതൊരു ഒന്നിനും ചരിത്രപരമായ യാതൊരു അടിസ്ഥാനവും ഇല്ല. സിമ്പോസിയം ഓൺ ക്നാനേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം റെവറൻ ഫാദർ കൊലാബ്രവിൽ അങ്ങനെ ഇപ്പം മരിച്ചു പോയിട്ടു എങ്കിലും ആ പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചരിത്രമാണ്, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രമാണ് ഇത് ക്നാനിത്വപ്പിന് ഇന്ത്യൻ സ്ത്രീക്ക് അന്ന് മികവാരിത്വമുണ്ട്, ഇത് അനുവദനീയമാണ്. ആ അവര് യഥാർത്ഥത്തിൽ അലക്കുകാരി ആയ, അതായത് മാനിറ്റോ എന്നാണ് പറയുന്ന, അങ്ങനെ ഒരു ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അലക്കുകാരി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് ക്നാനിത്വപ്പിന് കുട്ടികളുണ്ടായി. പക്ഷേ ആ കുട്ടികളുണ്ടായപ്പോൾ അവരെ താമസിപ്പിക്കാനായിട്ട് പ്രത്യേകം കെട്ടിടങ്ങൾ പണിയേണ്ടി വന്നു, പ്രത്യേകം ചേരി ഉണ്ടാക്കേണ്ടി വന്നു. അന്ന് അതിനകത്ത് തന്നെ മാർ സെബാസ്റ്റ്യാനി എഴുതിയിരിക്കുന്നത് അന്ന് തെക്കുംബാവൂർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തെക്കുംബാവൂർ താമസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ താഴ്ന്ന ജാതിക്കാരെന്ന് തന്നെയാണെന്ന് ഉദ്ദേശിക്കുന്നത്. താഴ്ന്ന ജാതിക്കാരെന്ന് അങ്ങനെ എഴുതിയിരിക്കുന്നത് താഴ്ന്ന രീതിയാണ് അതിനുള്ളത്. തെക്കുംബാവൂർക്ക് അടിസ്ഥാനമിട്ടത് ഈ ക്നാനിത്തൊമ്പൻ്റെ അലക്കുകാരികളിൽ നിന്നുണ്ടായ കുട്ടികളാണ്.